എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ പര്യടന വാഹനം യു ഡി എഫ് പ്രവർത്തകർ നേതാക്കളുടെ മൗനാനുവാദത്തോടെ തടഞ്ഞു നിർത്തി അക്രമം നടത്തുകയായിരുന്നുവെന്ന് എൽ ഡി എഫ് ആരോപിച്ചു. പരാജയഭീതി മൂലമാണ് അക്രമം അഴിച്ചുവിടുന്നത്. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു. തന്നെ ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആന്റണി ജോണും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗോപി കോട്ടമുറിക്കലിന്റെ നേതൃത്വത്തിൽ ടൗണിൽ എൽ ഡി എഫിന്റെ പ്രതിഷേധ പ്രകടനവും ഉണ്ടായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആന്റണി ജോണിന്റെ പര്യടന വാഹനത്തിന് നേരെ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് യു ഡി എഫ് നടത്തിയത് എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത്. നേതാക്കളുടെ ആഹ്വാനപ്രകാരമായിരുന്നു ആക്രമണം. ആന്റണി ജോൺ എം എൽ എയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും എൽ ഡി എഫ് പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തു. പ്രായപൂർത്തിയാകാത്തവർക്കും മർദ്ദനമേറ്റു. ബൈക്കുകളും കാറും തകർത്തു. ഈ സ്ഥാനാർത്ഥി പര്യടനത്തെ തടഞ്ഞുകൊണ്ട് സഹാബ് ആന്റണിയെ ആക്രമിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മറ്റ് പ്രവർത്തകരെ ആക്രമിച്ചു. പ്രവർത്തകരെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് പ്രവർത്തകരെ ആശുപത്രി പോയി. ഒന്ന് ഒരു അരുൺ മണികണ്ഠൻ, അതോടൊപ്പം തന്നെ അപ്പു ഉണ്ണി. ഈ രണ്ടുപേരെ ആക്രമിക്കുന്നു. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇന്ന് നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. അതോടൊപ്പം വാഹനങ്ങൾ തകർന്നു. രണ്ട് ബൈക്ക്, രണ്ട് കാറ്, ഇതെല്ലാം തകർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതെല്ലാം ബോധപൂർവമായിട്ടുള്ള നടപടിയുടെ ഭാഗമാണ്. അതിലെ സ്ഥാനാർത്ഥി കടന്നു പോകും എന്നറിയാവുന്ന യു ഡി എഫ് നേതൃത്വം ഇനിയിപ്പോൾ പ്രവർത്തകരെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിച്ചാൽ ഒരു അനൗൺസ്മെൻറ്റിൽ പരിഹരിക്കാവുന്ന കാര്യമുണ്ട്. അവിടെ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് പറയാവുന്ന കാര്യമുള്ളൂ. സ്ഥാനാർത്ഥി മാത്രമല്ല, അദ്ദേഹം നിലവിൽ കോതമംഗലത്തിൻ്റെ എം എൽ എ കൂടിയല്ലേ. അങ്ങനെയുള്ള ഒരാളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ അടക്കം ബൈക്കിൽ അനൗൺസ് ചെയ്തത് നിലവിലുള്ള എം എൽ എ എന്തോ വലിയ കുഴപ്പം ചെയ്യുകയാണ്, അതുകൊണ്ട് വിടരുത് എന്നുള്ള നിലയിലാണ് അവിടെ മൈക്ക് അനൗൺസ് നടത്തി എന്നുള്ളതാണ് വിവരം. എൽ ഡി എഫിന്റെ പ്രചരണ വാഹനം അതുവഴി കടന്നു പോകുമെന്ന് യു ഡി എഫിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇരു മുന്നണികളും നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. എൽ ഡി എഫിന്റെ പ്രചരണത്തെ തടസ്സപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. യു ഡി എഫിന്റെ പരാജയ ഭീതിയാണ് ഇതിന് കാരണം. ഗാനമേള ഉണ്ടായിരുന്നിട്ട് പോലും യു ഡി എഫിന്റെ സമ്മേളനത്തിൽ ആളുണ്ടായിരുന്നില്ലെന്നും എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടിയുടെ പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കുകയും ഉമ്മൻചാണ്ടിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാൻ വേണ്ടി വലിയ ഒരു ഗാനമേള സംഘത്തെ തന്നെ കൊണ്ടുവരുമെല്ലാം ചെയ്തിരുന്നു. പക്ഷേ പരിപാടി പൊളിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ജനക്കൂട്ടം ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. മാർവേസൽ ഗ്രൗണ്ടിൽ കൊള്ളാവുന്ന ആളുകൾ എത്തിയാൽ മാത്രമാണല്ലോ ആ സമ്മേളനം അനുവിജയമാകുക. പക്ഷേ അതിനനുസരിച്ച് ആളുകൾ എത്തിയില്ല എന്നുള്ള വലിയ പോരായ്മ ഇത്തരത്തെ പൊതുസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുസമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ള ആളിൻ്റെ കുറവിൻ്റെ ജാള്യത മറയ്ക്കാൻ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പായ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തോ വലിയ കുഴപ്പം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും പ്രവർത്തകരെയും ആക്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു. തനിക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ ആന്റണി ജോണും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ ആർ അനിൽകുമാർ, എസ് സതീഷ്, പി എൻ ബാലകൃഷ്ണൻ, എം കെ രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് പോൾ ഡേവിസ് എന്നിവർ പങ്കെടുത്തു. ആന്റണി ജോണിന് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് ടൗണിൽ പ്രകടനവും ഉണ്ടായിരുന്നു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കെ സി വി ന്യൂസ്, കോതമംഗലം.